മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇടം നേടിയ താരമാണ് നടി വീണ നായർ. തട്ടിയും മുട്ടിയും സീരിയലിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധേയായത്. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിരുന്ന താരം ആ ഷോയെ ചൊല്ലിയുണ്ടായ പിണക്കത്തിൽ ആർ ജെ അമനുമായി വിവാഹബന്ധം വേർപിരിയുന്നുവെന്നും വേർപിരിഞ്ഞുവെന്നും ഗോസിപ്പുകൾ പടർന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചർച്ചയായതോടെ തങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത്, എന്നാൽ വിവാഹമോചനം നേടിയിട്ടില്ലെന്നും അമൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ആദ്യമായി തങ്ങളുടെ വേർപിരിയലിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് വീണ നായർ. തങ്ങൾ 2 വർഷമായി വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ലെന്നും വീണ പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് വീണ മനസ്സ് തുറന്നത്. ആരും പ്രണയിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ ഡിവോഴ്സ് ആകാൻ വേണ്ടിയല്ല, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ മുന്നോട്ട് പോകാൻ നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ പതിയെ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് നല്ലത് എന്നാണ് വീണ പറയുന്നത്. ഒരു ചായ കുടിച്ച് പിരിയുന്നത് പോലെ അല്ല, അങ്ങനെ പറ്റില്ല. ഏട്ടൻ്റെ കൂടെ 7-8 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. പെട്ടെന്നൊരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല, ഒരുപാട് സമയമെടുക്കും. ഞാൻ നാളെ ഒരു പ്രണയത്തിലായാലോ വിവാഹം കഴിച്ചാലോ കൂടി മറക്കാൻ പറ്റാത്ത ഒന്നാണത്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണത്. ആ സ്ഥാനം ഞാൻ എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല. എൻ്റെ അമ്പാടിയുടെ അച്ഛൻ ആർ ജെ അമൻ എന്ന വ്യക്തി തന്നെയാണ്. ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു മീഡിയയിൽ തുറന്നു പറയുന്നത്. 2 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. മകൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നോക്കുന്നതെന്നും വീണ പറഞ്ഞു. പുള്ളി ഇപ്പോൾ നാട്ടിലുണ്ട്, മോനെ കാണാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്തുപോയി എൻജോയ് ചെയ്യാറുണ്ട്. അവൻ അവരെ ഇഷ്ടമാണ്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ അവിടെ തന്നെ പോകണം. നാളെ അവൻ എന്നോട് എന്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നൊന്നും ചോദിക്കരുത് എന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ ഹാപ്പിയായി അവന് വേണ്ടി മാത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ വളരെ ഹാപ്പിയായിട്ടാണ് പോകുന്നത്. സെപ്പറേറ്റഡ് ആയ സ്ത്രീ എന്ന നിലയിൽ വേറെ രീതിയിലാണ് സമൂഹം ഇപ്പോഴും അതിനെ കാണുന്നതെന്നും വീണ പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡിവോഴ്സ് അല്ല. നാളെ മോന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പോകുമോ എന്നും അറിയില്ല. പൂർണ്ണമായി ബന്ധം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ലെന്നും വീണ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഇപ്പോഴും വിളിക്കും, മകൻ്റെ കാര്യങ്ങൾ പറയും, വഴക്കിടാറുമുണ്ട്. പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചാൽ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്ലൈമാക്സ് ആയിട്ടില്ല. ക്ലൈമാക്സ് ആകുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിക്കുമെന്ന് താരം പറഞ്ഞു. ഏത് റിലേഷനിൽ നിന്നാണെങ്കിൽ ഇറങ്ങിയ ശേഷം നമ്മൾ താഴേക്ക് പോയാലാണ് പ്രശ്നം. നമ്മൾ ഓക്കെ ആയാൽ മതി. പ്രണയത്തിൽ നിന്നാണെങ്കിലും ഇറങ്ങിയ ശേഷം താഴേക്ക് പോയി ഡിപ്രഷനിലാകാതെ ഒന്ന് മുകളിലേക്ക് പോയാൽ മതി. എല്ലാ സമയവും കടന്നുപോകും. ജീവിതത്തിൽ ഒന്നും നിലനിൽക്കില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുന്നു. മോനും ഹാപ്പിയാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മകനെ ബാധിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് തീരുമാനമെന്നും വീണ പറഞ്ഞു.